ടീമപ്പായിട്ട് കളിക്കുമ്പോ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം, ടീമപ്പായിട്ട് കളിച്ച് കളിക്കുമ്പോ മെഡാലും കയ്യിൽ വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? എന്റെ ചോദ്യം ശരിക്കുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഉത്തരം പറ. ടീമപ്പായിട്ട് കളിക്കുമ്പോ നാലാള് കളിക്കുമ്പോ നമ്മൾ എല്ലാ മെഡാലും കൂടി ഒരാൾ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും വ്യത്യസ്തമായിട്ട് മെഡാലും കീപ്പ് ചെയ്യുക, എന്താ ബെനിഫിറ്റ് ഉള്ളത് ആ ടീമിന് ടോട്ടൽ? പക്ഷെ ഒരു കാര്യമുണ്ട്, ചില ആളുകൾക്ക് അമോസ് അൺലിമിറ്റഡ് അമോസ് ഉണ്ട്, ചില പവറുകൾ കിട്ടും, എന്നാൽ ആ ടീം വിൻ ചെയ്താലല്ലേ വിൻ ചെയ്യുള്ളൂ. ഒരു മിനിറ്റ്, ഞാനും എന്റെ ചെറിയ പയ്യനും ഞാനും കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, എപ്പം മെഡാലും കിട്ടിയല്ലോ എനിക്ക് മെഡാലും വേണം എന്ന് പറഞ്ഞാൽ കയ്യിലൊക്കും. ഞാൻ അവരോട് വെച്ചപ്പോ പറയാ, അതൊരു രസം. എന്ത് രസം? എന്തിന്? അതിന് കൊറേ ഇത് കിട്ടുന്നുണ്ട്, കൊറേ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഈ മെഡാലിന് ടീമപ്പ് ചോദിച്ചു വാങ്ങുന്ന എന്തിനാ? എന്നിട്ട് പിണങ്ങി പോന്നെന്തിനാ? മെഡാലി എനിക്ക് മെഡാലിയും കിട്ടിയില്ല പറഞ്ഞ പിണങ്ങി പോണെന്തിനാ? അതുകൊണ്ട് ബെനിഫിറ്റ് എന്താ? ഞാൻ അടിച്ച് അങ്ങനല്ല, ഞാൻ അടിച്ചിട്ട് കൊന്നിട്ട് എനിക്ക് കിട്ടിയാവും. അവരെ കുറ്റം പറയുന്നതല്ല, ഞാൻ ബോംബ് പറയുന്നതല്ല. എക്സ്ട്രാ പവർ കിട്ടി ഒരു ടീമില്, ഒരു ടീം എവിടെ ഇറങ്ങുന്നേ? ഞാൻ വരാം. അല്ല, ഒരു ടീമില് നമ്മള് ടീം ലീഡ്, നമ്മൾ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് എന്റെ കഴിഞ്ഞ രാജ്യത്ത് ജോലി ഉണ്ടാ, ആ കാറിലിരുന്നിട്ട് വെറുതെ റിപ്പയറിംഗ് കിറ്റ് എടുത്തിട്ട് റിപ്പയർ അടിച്ചോണ്ടിരിക്കാം. എനിക്ക് എന്തിനു മെഡാലിയൻ? നമ്മൾ പ്രേസലി കളിക്കണമെങ്കിൽ, സോളോ കളിക്കണമെങ്കിൽ മെഡാലിയൻ കൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഐ അഗ്രി ദാറ്റ്. ഒരു ടീം അപ്പ് ആയിട്ട് കളിക്കുമ്പോ മെഡലും കയ്യിൽ വെച്ചോണ്ട് എന്ത് ബെനിഫിറ്റ്? പിന്നെ എന്ത് ചെയ്യണോ? പിന്നെ ഇവ ഇറങ്ങിയിട്ട് അല്ല, വണ്ടിയിലിരിക്കുന്ന കണ്ണിനെ അൺലിമിറ്റഡ് അല്ലേ? വണ്ടിയിലിരിക്കുന്നില്ലേ? അല്ല അല്ല ജേസർ ബ്രോ, മറ്റേ കണ്ണുണ്ടല്ലോ. അല്ല, നമ്മൾ അല്ല തോക്കിട്ട് അടിക്കുമല്ലോ, അവർക്ക് ഇങ്ങനെ അടിച്ചോടിക്കും. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ കളി ഓർമ്മയുണ്ട്, ഞാൻ ചുമ്മാ അടിച്ചോണ്ടിരിക്കാണ് കടകട എസ് എം ജി എടുത്തു. എന്റെ അൺലിമിറ്റഡ് ആമോ ആയിരുന്നു, അതൊരു ഹൈലൈറ്റ് ഉണ്ട്. എസ് എം ജി എടുത്തിട്ട് നിർത്താണ്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ പിന്നെന്താ? അതാണ്, അയ്യോ 400 അമ്മോ, നമുക്ക് ഒരു കളി മര്യാദ കളിച്ച് നമുക്ക് അമ്മോ കിട്ടുന്നുണ്ട്. എനിമെന്റ് ഫിലിപ്പ് ജോമി, ഹലോ ബ്രോ. ഫിലിപ്പ് ജോമി, ആയടാ ആയടാ ഫിലിപ്പ് ജോമി, എന്തൊക്കെയുണ്ട് വിശേഷം? ജയ്സർ ബ്രോ, എത്ര വിബോക്സ് ഉണ്ട് ജയ്സർ ബ്രോ? 700. എനിക്ക് റിമോട്ട് ഗിഫ്റ്റ് ചെയ്തത്. പറ്റാത്ത കാര്യങ്ങൾ എന്തെയാ ഭൂമിയില്? നീ എവിടെ ചേരണേ? ഞാൻ ഇവിടെ ഉണ്ടോ? അടുത്തുണ്ട്. ഞാൻ ഇനി അച്ഛനെ പോന്ന് മെഡാലി എടുക്കാൻ പോകുന്നു. അഞ്ചെണ്ണം കറക്കണം.
ഞാൻ ഞാൻ റിങ് കിറക്കിട്ടെ ഈ തോക്ക് എടുത്തിട്ടെ കുണ്ട കുണ്ട വെട്ടിക്കൊണ്ടിരിക്കാ വന്നെ. അതെ കയ്യൊക്കെ എടുത്തു എല്ലായിടത്തോ. കാർഡെടുക്കാന്ന രീതി താഴെ വീണ് കിടക്കും. കാർഡ് എടുക്കാം, കാർഡ് എടുക്കാൻ രീതി വന്ന് കിടക്കും. ചില ഒഴിച്ചിരിക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട. എവിടെ അവന്റെ കാർഡ് വീഴുന്ന ചെറു നീ അങ്ങോട്ട് പോയി. ഇവിടെ ഉണ്ട്, നോക്ക്. ഇതാ ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നേ. കയ്യേണ്ടതിലുണ്ട്, കയ്യിട്ടില്ല എനിക്ക്. അതെ കയ്യേണ്ടല്ലോ ഇത്. ഒരു കാര്യം കണ്ടു ഇവിടെ നടന്നത്, നമ്മള് മറ്റേ കാറെടുക്കുമല്ലോ, കാറ് ബോസിന്റെ കാറ്. അപ്പൊ ബോസിന്റെ കാർ നമ്മൾ തുറന്നല്ലേ എടുക്കാവുള്ളത് ഒരു ഗേറ്റ്. ഈ പ്ലെയർ ആൾറെഡി അതിനകത്ത് കയറി, നമ്മള് നമ്മളാക്കിയാണ് കാർഡുള്ളത്. അവന്മാരെങ്ങനെ അതിനകത്ത് കയറിയത്? ഞങ്ങൾ രണ്ടുപേരും ചത്തു, ഞങ്ങൾ മെഡാലിന് എടുത്തിട്ടുണ്ട്. ആ മെഡാലിൽ പോയി. അതെങ്ങനെ അവന്മാരെ അകത്ത് കയറിയത്? എന്തോ പരിപാടി അമ്മ ചെയ്തിട്ടുണ്ടോ അമ്മ? അല്ല അമ്മ രാത്രി കയറാൻ പറ്റില്ല അമ്മർക്ക് ഒരിക്കലും. അമ്മരെ ഉണർത്ത് എങ്ങനെ കയറി? അമ്മർക്ക് നമ്മളല്ലേ തോപ്പൺ ചെയ്യണത്. അമ്മരെ അങ്ങനെ അകത്ത് കയറിയത്? നമ്മൾ കാട് ഞാൻ കൊറേ ബിൽഡ് ചെയ്ത് നോക്കി, ഓടി പിന്നാലെ അടിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും വണ്ടിന്റെ അടുത്ത് എത്തിക്കാൻ ഞാൻ രക്ഷപ്പെട്ടിരുന്നു. ഒരു എസ് യു വി ഉണ്ടായിരുന്നു അവിടെ, അതിന്റെ അടുത്ത് എത്തില്ല. ഞാൻ മറ്റേ അതിനകത്തൊരുത്തുണ്ടായിരുന്നു, അവനെ അടിച്ചടിക്കാൻ പറയുന്നു. അടിച്ചു വേറെ അത്ര പേടിയുണ്ട, ഭയങ്കര സംഭവം ടീമൊന്നും അല്ല അടിച്ചിടാനേ ഉള്ളു. അല്ല ബോംബ് പോയോ? ബോംബ് പോയി, പോയി. പെട്രോൾ പമ്പിലെ ക്യാൻ എറിഞ്ഞു കേറാൻ. ഓ പെട്രോൾ പമ്പിന്റെ ക്യാൻ എറിഞ്ഞു കേറാല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ബോംബെ എന്ത് പറ്റിയടേ? ആ പെട്രോൾ പമ്പിന്റെ ക്യാൻ എറിഞ്ഞു എന്തോ കേറാൻ നാട്ടു. ബോംബെ എന്ത് പറ്റിയ? നീ എന്ത് കളയത്? ലെഫ്റ്റ് ആയത്? അതെന്താ ബോംബെ എന്താ പോയത്? അതിപ്പോ ചോദിക്കാം. ലൈവിലുണ്ടോ? ലൈവിലുണ്ട്. എന്താ ഇറങ്ങിയത് കളയിന്ന്? ഇതിനെന്ത് സംഭവം അറിയോ? ഇതിപ്പോ നമ്മള് നാലാളല്ലേ, നമ്മള് നാലാളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിക്കാം. മറ്റെന്താ സംഭവിക്കാം? നാലാളുണ്ടാവുമ്പോ ഒരാള് പോയി കഴിഞ്ഞാ പിന്നെ നമ്മള് 3x4 അടിക്കണ കൂടും. ഇപ്പൊ കാർഡ് എടുക്കാം എന്നെ ചേസ് ചെയ്യുന്നു.
ചേട്ടനെ നിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചേസ് ചെയ്തില്ല അതേപോലെ തന്നെ. എന്താ ചെയ്തായിരുന്നു, എത്ര കിലോമീറ്റർ വണ്ടി ചന്തിച്ച്? പിന്നെ വണ്ടി തീരായി പങ്കാളി എന്നാണ് എന്താ തോന്നുന്നത്. അല്ല മറ്റവന്മാർ ആ കാറിന് അടിക്കാൻ പോയി, വേറെ കാറിന്റെയായിരുന്നു നമ്മളെ കൂടെ മുന്നിലായിട്ട്. അതാ കേസ് അവിടെ വേറെ ബോസ് ഉണ്ട്, ബസ് വണ്ടിയാണ്. നാനൂറ് മീറ്റർ കവർ ചെയ്യണം. ഇനി ഒന്നും നോക്കണ്ട, ഇനി ചാവണേ ചാവട്ടെ. കാർഡ് ഫിറ്റ്ബി ഫിറ്റ്ബി കാരണമാണ് അവൻ കളിയിൽ നിന്ന് പോയെന്ന്, മൂഡ് പോയെന്ന്. അവന്റെ ഫിറ്റ്ബി കാർഡെടുക്കുന്ന രീതിയിലേക്ക് നടന്നു പോവാന്നെന്തോ പറഞ്ഞില്ലേ, അതിന് പകരം അങ്ങനെ പറയണെന്നറിയ ഫിറ്റ്ബി അടിച്ചു കേറി വാന്ന് പറയണം. അത്രയല്ലേ പറഞ്ഞത്? അങ്ങനല്ല, നമ്മള് ടീമപ്പ് ആയിട്ട് കളിക്കുമ്പോ എല്ലാരും ഒന്നിച്ച് കളിക്കണ്ടേ. അപ്പൊ ഞാൻ ജെറിന്റെ കൂടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിനെ മെഡാലിയനെ അടിച്ച് പിന്നെ കൊച്ചുപയ്യല്ലേ കളി പഠിച്ചു പറഞ്ഞല്ലേ ഉള്ളു. കൊച്ചുപയ്യ എന്ന് പറഞ്ഞാല് 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, 13 വയസ്സായി. അയ്യോ അത് കുറച്ച് കൂടിപ്പോയി, എന്റെ 8 വയസ്സായ പയ്യൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാൻ റീബൂട്ട് ആയി നേരെ നിന്ന് ഇറങ്ങിയതിപ്പോ ഡെഡ് ആയല്ലോ. ബോംബിന്റെ ശാപം ഫലിക്കാൻ തുടങ്ങി. ഞാൻ നേരെ ഒന്ന് താഴെ ലാൻഡ് ചെയ്തത് ഡെഡ്. ബോംബെ ഇങ്ങനെ പ്രാവണ്ടായിരുന്നു നീ, ബോംബെ ഇങ്ങനെ നീ ബ്രാഹ്മണ്ടായിരുന്നു കേട്ടോ. അതാ റീബൂട്ടായ ആളൊക്കെ വിഷുമാരാണ് നടന്നു വന്നത്. ഐ മീൻ വണ്ടിയിൽ നിന്ന് മെഡിക്കറ്റ് അടിച്ചു കേറി പോ. 11, 10, 9, 8, 7. Oh my god. സമാധാനായി, കുടിവെള്ളം കിട്ടി. പോണ്ടല്ലോ തുണിയും കഴിച്ച് കാട്ടി കൊടുത്താ മതി. തുണിയും കഴിച്ചിട്ട് കാട്ടി കൊടുത്താ മതി. ഒന്നുമില്ലല്ലോ കയ്യില്, ഒരു തോക്കും. അവര് പിന്നാലെ നമ്മള് ഫോളോ ചെയ്തോണ്ടിരിക്കല്ലോ. ഇല്ല ഓക്കെ, നമ്മള് ലക്ഷ്യം വരെ ഞാൻ പോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഡ്രോ എടുക്കാം. ഇതെന്ത് വണ്ടി ടയർ പറ്റാ പോയോ? കൺട്രോൾ ഇട്ടല്ല. ഓ ടയർ മാറിയല്ലേ. ഹലോ, ഓ നമ്മളെ പണ്ടേ കളിക്കുന്ന ഒരു പ്ലെയർ ആണോ? Fitbit is a human being living in a ഏത് കൺട്രിയാ? ഇപ്പൊ ഇന്ത്യ തന്നെ.
അല്ല ചെറിനെ, നിന്റെ കയ്യിൽ എന്തെങ്കിലും മറ്റേ ഇതുണ്ടോ? എന്റെ കയ്യിൽ കൊറേ കൊറേ മറ്റേ ഇഡലി കുട്ടും മറ്റേ പുട്ട് കുട്ടിയും പോലെ രണ്ട് സാധനം ആയിരിക്കണം, മറ്റേ ഷോക്ക് വേവും നൈട്രോ, വേറെ ഒന്നും ഇല്ല. ആ റോപ്പ് പിടിച്ച് മേലെ കേറ്, തായോട്ട് വിട്, തായോട്ട് വിട്. എന്തിരി പറയാൻ, ആ അവിടെ ഒരു ഇതുണ്ട് എൻ പി സിന്, അതിനെ പോയി അടിക്കല്ലേ. എന്തുണ്ടോ നല്ല സാധനങ്ങളൊന്നും ഉണ്ടോ? എവിടെ എവിടെ സാധനം? എവിടെ വണ്ടി കാണോ? ഇത് സീറോ ബിൽഡ് അല്ലേ? എന്തിനാ ബിൽഡ് കളക്ട് ചെയ്യുന്നത്? സീറോ ബിൽഡ് ആണ്. പുള്ളിക്കാരന് തോക്കിട്ടാ അടിച്ചതാ ലാസ്റ്റ്. പുള്ളിക്കാരനെ എന്നെ പറഞ്ഞു കിട്ട്. ഇത് ബിൽഡാണല്ലേ? ഇറങ്ങണ്ട. ഇവിടെ ഒരു വണ്ടി മെഷീൻ ഉണ്ട്, അത് നോക്കാണ്ടോ? എന്റെ ഒന്നുമില്ല. പക്ഷേ ഒരു തോക്കുകളാ കണ്ണ അവസാനം. എന്റെ മൂന്ന് കണ്ണാ. മൂന്ന് റിപ്പയർ ഗൺ എന്റെ അടുത്ത്. വണ്ടിക്ക് ഇത്ര പവർ ഉള്ള ഹാൻഡ് ബ്രേക്ക് കാണോ? ആ ഇത് ഫിസിക്സ് ഇല്ലാത്ത ഗെയിം അല്ലേ, അപ്പൊ ഉണ്ടാവും. കാണും, പറയാൻ പറ്റൂല. അല്ലല്ല, ഫിസിക്സ് ഇല്ലാത്ത ഗെയിം അല്ലേ, അപ്പൊ ഉണ്ടാവും. ഇപ്പൊ ഫിസിക്സ് ഉണ്ട്, നല്ല രീതിയിലുണ്ടല്ലോ. പണ്ടത്തെ കളി ഫിസിക്സ് ഒക്കെ റെഡിയായിട്ടുണ്ട്. കുറച്ച് പണ്ട് കൊച്ചു പിള്ളേരെ കളിയായിരുന്നു ശരിക്കും പറയക്കോളാം. ഇപ്പൊ കുറേ മെച്ചുവർ ആക്കിയിട്ടുണ്ട് സംഭവം. എത്ര പേരാ? എട്ട് പേരുണ്ടല്ലേ?
അടിക്കട്ടെ, അമ്മാർ അടിക്കട്ടെ, നമുക്ക് അവസാനം പോകാം. അടിയോ ഇല്ല ഞാൻ വണ്ടിയെടുത്ത് അവനിപ്പോ പോയില്ലായിരുന്നു.